ആദ്യം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അനിൽകുമാർ പറഞ്ഞു എം വി ഗോവിന്ദൻ തിരുത്തി ആ പാർട്ടി നിലപാട് ഉയർത്തിപ്പിടിക്കും എന്ന് അനിൽകുമാർ പറഞ്ഞു അടിയന്തരമായി ഗൗരവതരമായി വിഷയത്തിൽ സി പി എം നേതൃത്വം പ്രതികരിക്കണം എന്ന് സലാം പറഞ്ഞതിന് പിന്നാലെയാണ് ഗോവിന്ദന്റെ പ്രതികരണം ആ തിരുത്ത് ഏറ്റെടുക്കുന്നു എന്ന അനിലിന്റെ നിലപാട് മാറ്റം ഇനി ലീഗിന് തൃപ്തികരമല്ലാത്ത എന്തെങ്കിലും ഈ വിവാദത്തിലുണ്ടോ ഇത് അനിലെ നടത്തിയ പരാമർശം അനിൽ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആശയവുമായി ബന്ധപ്പെട്ട കാര്യം അനിലിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് തലമറയ്ക്കുന്നത് പുരോഗമനപരമല്ലാത്തവരും വിദ്യാഭ്യാസമില്ലാത്തവരും ചെയ്യുന്ന അപരിഷ്കൃതമായ ഒരു കാര്യമാണ് അങ്ങനെയെങ്കിൽ അങ്ങയുടെ ആദ്യ വാചകത്തോടുള്ള വിയോജിപ്പ് എനിക്കല്ല ഉള്ളത് ഒരു സെക്കൻഡ് പി എം എ സലാമിനാണ് കാരണം അങ്ങ് പറയുന്നു ഇത് അനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നിലപാടല്ല അദ്ദേഹം പ്രതികരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നിലപാടാണ് എന്ന് അങ്ങനെയെങ്കിൽ എന്തിനാണ് പി എം എ സലാം പറയേണ്ടത് സി പി എമ്മിന്റെ നേതൃത്വം ഇക്കാര്യത്തിൽ പ്രതികരിക്കണമെന്ന് അനിലുമായി ഭിന്നമായൊരു നിലപാട് ആയിരിക്കില്ലല്ലോ താങ്കളുടെ ഭാഷത്തിലാണെങ്കിൽ ഗോവിന്ദന്റെയും നിലപാട് സി പി എം നിലപാട് പറയുമ്പോൾ സി പി എം രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് വീണ്ടും സാമുദായികമായ രാഷ്ട്രീയ അഡ്വാൻറ്റേജ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് പറിച്ചിട്ടാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് വളരെ സൂക്ഷ്മതയോടെ പരിശോധിച്ചാൽ അനിൽകുമാറിനെ സംബന്ധിച്ച് തലമരയ്ക്കൽ അപരിഷ്കൃതമായ കാര്യമാണ് എന്നത് ഒരു ഐഡിയോളജിക്കൽ സ്പീച്ചിൻ്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞതാണ് ശ്രീ മുഹമ്മദ് ഷാ മഹ്മിനെ ശ്രീ മുഹമ്മദ് ഷാ ഇവിടെ എം വി ഗോവിന്ദൻ്റെ ഈ തിരുത്തൽ ആത്മാർത്ഥമായിട്ടുള്ളതല്ല തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അടവ് നയമാണ് എന്നാണ് താങ്കൾ പറയുന്നത് എങ്കിൽ അത് ബോധ്യമാകാത്ത രൂപത്തിലുള്ള രാഷ്ട്രീയ രാഷ്ട്രീയ തട്ടമിട്ടവരാണോ മലപ്പുറത്തെ വോട്ടർമാർ അല്ലെങ്കിൽ മുസ്ലിം സമുദായം അത്രയും രാഷ്ട്രീയ നിരക്ഷതരതയുടെ ഒരു തട്ടം ലിംഗഭേദമന്യേ നിങ്ങളിടുന്നുണ്ടോ അങ്ങനെ രാഷ്ട്രീയ നിരക്ഷരതയുള്ളവരാണ് മലപ്പുറത്തെ ജനങ്ങളെന്ന ധാരണയിൽ സി പി എം നേതൃത്വം എന്ത് സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാലും ആ സ്റ്റേറ്റ്മെൻറ്റിൽ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കപടത തിരഞ്ഞെടുപ്പിലൂടെയൊക്കെ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് നമുക്ക് ബോധ്യം വരും ആ ബോധ്യം വരുന്നത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം അതുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാനോ അവരെ അവർക്കിത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷേ പാർട്ടിയുടെ ഉപടത ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഒന്നിച്ചു നോക്കുമ്പോൾ പാർട്ടിയുടെ ഐഡിയോളജിക്കൽ സ്പീച്ചിൽ അനിൽകുമാർ പാർട്ടിയുടെ ഐഡിയോളജി പറഞ്ഞു എന്നിട്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അതങ്ങനെയല്ല പാർട്ടിയുടെ നിലപാട് അങ്ങനെ അല്ല അനിൽകുമാർ ഇപ്പോൾ അത് പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് ഒരു കപടതയാണെന്നാണ് ഞാൻ പറഞ്ഞു ആ കപടതയെ തിരിച്ചറിയാൻ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനും എല്ലാ ആളുകൾക്കും തട്ടമിടുന്നതും തട്ടമിടാത്തതുമൊക്കെ അവകാശങ്ങളാണല്ലോ ഞാൻ ഒരു കാര്യം പറയാം ഈ നമ്മളീ ഭരണ എന്താ പറഞ്ഞത് ഈ പറഞ്ഞപ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് സി പി എം സി പി എമ്മിൻ്റെ ഐഡിയോളജി പറയുന്നിടത്ത് അവർ പറയുകയാണ് പിന്നെ ഒരു പർട്ടിക്കുലർ എന്താ ഒരു 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 പിന്നെ മതവുമായി മതവുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട തല തലമറയ്ക്കണമെന്ന് പറയുന്നത് മാറ്റപ്പെടേണ്ടതാണെന്നും അത് മാറ്റിയത് വിദ്യാഭ്യാസം സി പി എം കൊടുത്തിട്ടാണെന്നും ഒക്കെ പറയുന്നതിലൂടെ അവർ കൊടുത്തൊരു ഉണ്ട് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തൊരു ഉണ്ട് അഫിഡവിറ്റിന് വിരുദ്ധമാണ് കാരണം ഈ രാജ്യത്ത് ഭരണഘടനയുടെ മൂന്നാം അധ്യായത്തിൽ ഒരു ഒരു അവകാശം നൽകിയിട്ടുണ്ട് ആ അവകാശം സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കും ഞങ്ങളുടെ ബൈലോ ഞങ്ങളുടെ പ്രവർത്തനം എന്ന് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഐഡിയോളജിക്കൽ സ്പീച്ചിൽ അവര് പറയുകയാണ് ഇത് ഞങ്ങൾ മാറ്റുകയാണ് ഇത് എനിക്ക് വേണമെങ്കിൽ തട്ട വിടാൻ തീരുമാനിക്കാം തട്ട വിടാതിരിക്കാൻ തീരുമാനിക്കാം അത് എൻ്റെ ഡിസ്ക്രിപ്ഷനാണ് പക്ഷേ ഞാനത് കൊണ്ട് വേണു ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നിടത്താണ് പ്രശ്നം ഇത് തന്നെയാണ് കർണാടകയിൽ നടന്നത് ഇത് തന്നെയാണ് കർണാടകയിൽ പറഞ്ഞത് എനിക്ക് വേണോ എന്നൊക്കെ എനിക്ക് തീരുമാനിക്കാം അതിനും തർക്കമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ബലം പ്രയോഗിച്ച് അത് മാറ്റാൻ പോകുന്നു ഞങ്ങൾ മാറ്റി ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മാറ്റമുണ്ടായി എന്ന അവിടെ ഒരു ഒരു പ്രശ്നമുണ്ട് കാരണം ഈ രാഷ്ട്രീയ ഇന്നിപ്പോ കാര്യം താങ്കൾ ആവർത്തിക്കുകയാണ് കർണാടകയിൽ ഇങ്ങനെ നടന്നു എന്ന് കർണാടകയിൽ അല്ല പെട്ടെന്ന് അങ്ങ് നടക്കുകയല്ല ചെയ്തത് അവിടെ ബി ജെ പി അധികാരത്തിൽ വരുന്നു ബി ജെ പി സർക്കാരിന്റെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ഇത്തരം ഒരു ഹിജാബ് നിരോധനത്തിലേക്ക് പോകുന്നു അല്ലെ ഇവിടെ സി പി എം അധികാരത്തിലിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ബി ജെ പിയുടെ അതേ മോഡലിലുള്ള പ്രവർത്തനങ്ങളാണ് സി പി എമ്മിൻ്റെ സമാനമായ ഒരു നിരോധനം ഇവിടെയും വരണമല്ലോ അപ്പൊ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ കർണാടക എന്ന് പറയുന്ന ഒരു അതിര് മാത്രയും ഒന്നാണ് എന്ന് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ദൈനംദിന അനുഭവത്തെ സ്വയം തള്ളലാണ് ഇതൊക്കെ പൊളിറ്റിക്കൽ മൂവ് അല്ലേ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം പറയുന്നതിന്റെ ഭാഗമായി അവർ അവരുടെ ഐഡിയോളജി തൽക്ക തൽക്കാലം ഒന്ന് മാറ്റിവെച്ചിട്ട് ഒരു ഒരു സ്ട്രാറ്റജിക് ആക്ഷൻ നടത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും ജയിച്ചു കയറാൻ നോക്കുകയാണ് ഒറിജിനൽ ഐഡിയോളജി ബി ജെ പിയുടെ ഈ പറഞ്ഞ ഈ മുസ്ലിം സമുദായ മുസ്ലിം ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏത് വിശ്വാസവുമായി മൈനോറിറ്റി വിശ്വാസങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള ബി ജെ പിയുടെ ഐഡിയോളജിയും സി പി എമ്മിൻ്റെ ഐഡിയോളജിയും വലിയ വ്യത്യാസമൊന്നുമില്ല സി പി എം എങ്ങനെയാണ് എല്ലാത്തിനെയും കാണുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ സി പി എമ്മിൻ്റെ ഐഡിയോളജിയിൽ വിശ്വാസങ്ങളെ തള്ളിക്കൊണ്ടുള്ള ഐഡിയോളജി സി പി എമ്മിലുണ്ട്